സിനിമാ മേഖലയിൽ പെൺകുട്ടികളടക്കം സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിനിരയാകുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ജസ്റ്റിസ് ഹേമ കമ്മറ്റി റിപ്പോർട്ടിലുള്ളത് ഇതിനെ സാധൂകരിക്കുന്ന മൊഴികളും തെളിവുകളും ലഭിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചൂഷകർക്കെതിരെ നിയമ നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്ന ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് എന്നാൽ നിയമ നടപടിയിലേക്ക് കടക്കില്ലെന്ന വ്യക്തമായ സൂചനയാണ് സർക്കാർ നൽകുന്നത് മൊഴികൾ കണ്ടിട്ടില്ലെന്നാണ് മന്ത്രി സജി ചെറിയും ചൂഷണം സംബന്ധിച്ചാരും വ്യക്തിപരമായ പരാതികൾ നൽകിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു വിവരം നിഗമനങ്ങളും നിർദ്ദേശമുണ്ട് കാരണം നമുക്ക് മൊഴി ആവശ്യമില്ല കാരണം മൊഴി പല ആളുകൾ മൊഴി കൊടുക്കുന്നുണ്ട് ആ മൊഴി കൊടുത്തവർക്ക് വേണമെങ്കിൽ പോലീസ് മൊഴി കൊടുക്കാം ഈ ജസ്റ്റിസ് ഹേമയ്ക്ക് വേണമെങ്കിൽ ആ ആ അതിൻ്റെ കോപ്പി വേണമെങ്കിൽ കോടതിക്ക് കൊടുക്കാം ആർക്കു വേണമെങ്കിൽ എന്തും ചെയ്യാം ഞങ്ങളുടെ മുമ്പിൽ മൊഴി വന്നിട്ടില്ല ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിർദ്ദേശങ്ങളന്മേലാണ് നമ്മൾ തീരുമാനം എടുക്കാൻ പോകുന്നത്

ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ റിപ്പോർട്ടിന്റെ രക്തചുരുക്കം മാത്രമേ ഉള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് സർക്കാരിന്റെ ഇച്ഛാശക്തിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്ത്രീ വിരുദ്ധതയാണ് പുരുഷ മേധാവിത്വപരമാണ് അപ്പോൾ ഒരു സമൂഹത്തിൽ തീർച്ചയായും പടിപടിയായി ജനാധിപത്യവൽക്കരണത്തിലേക്കുള്ള നീക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് ആര് വിചാരിച്ചാലും അത് തടഞ്ഞു വെക്കാൻ ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക ചൂഷണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ഈ പരാതി ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൈമാറിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം